ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാറനാഥ കർത്താവേ വേഗം വരണം. എല്ലാവരും വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ചിന്തകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആഗമന കാലത്തിലെ ഡിസംബർ മാസം 9-ാം തീയതി നമ്മൾ നമ്മുടെ ഉണ്ണിയേശുവിന് വേണ്ടി അണിയിച്ചു കൊടുക്കുന്നത് കാൽ തളയാണ്. ഇന്നേ ദിവസം നമ്മൾ ഓർത്തു പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കത്തോലിക്ക സഭയുടെ തലവനായ പാപ്പ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയാണ്. നമ്മുടെ എല്ലാ രൂപതകളിലെയും രൂപത അധ്യക്ഷന്മാരെയും പ്രത്യേകം ഇന്നേ ദിവസം അവരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് നമ്മൾ വായിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം. ബൈബിൾ ഉള്ളവരെ കയ്യിലെടുക്കുക. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. കത്തോലിക സഭ വളരെ ശക്തമായിട്ട് ഇന്ന് നിലകൊള്ളുവാൻ കാരണം നമുക്ക് നല്ല നേതൃത്വമുള്ളത് കൊണ്ടാണ്. ഫ്രാൻസിസ് പാപ്പ എന്ന നമ്മുടെ വലിയ നേതാവ്, ഭൂമിയിലെ വികാരി പാപ്പ, കത്തോലിക വിശ്വാസികൾ എല്ലാവരെയും ഒറ്റ കൊടക്കീഴിൽ അണിയിച്ചു നിർത്തുകയാണ്. എല്ലാവരും ഒരുമിച്ച് നിർത്തുന്ന ശക്തി അത് കർത്താവാവുന്ന വലിയ ശക്തിയാണ്. ഈ ഫ്രാൻസിസ് പാപ്പയുടെ കീഴിൽ ലോകത്തിലെ ഭൂഖണ്ഡങ്ങളിലെ ഒത്തിരി നേതാക്കന്മാർ ഓരോ രാജ്യത്ത്, ഓരോ പ്രദേശത്ത്, ഓരോ രൂപതകള്, അതിരൂപതകള്, അവിടെ എല്ലാവർക്കും നേതൃത്വം കൊടുക്കാൻ വേണ്ടി മെത്രാന്മാർ, ഇവരുടെ എല്ലാവരുടെയും കീഴിലാണ് നമ്മളെല്ലാവരും വിശ്വാസം ഒന്നിച്ച് അണിനിരക്കുന്നത് യേശു എന്ന വലിയ മൂല്യത്തിന് വേണ്ടി. അപ്പൊ നമ്മളെല്ലാവരും നന്ദി പറയേണ്ടത് നമുക്ക് ഈ കർത്താവിന്റെ മൂല്യം പരസ്പരം പങ്കുവയ്ക്കാൻ അതനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നത് ഈ നേതൃത്വമുള്ളത് കൊണ്ടാണ്. ഫ്രാൻസിസ് പാപ്പയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ ഓരോ മെത്രാന്മാരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ദേവാലയ സംവിധാനങ്ങളിലൂടെ നമുക്ക് പങ്കുവെച്ച് ലഭിക്കുന്നത് ഈ അനുഗ്രഹമാണ്. പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് പാപ്പ, പാപ്പയ്ക്ക് കഴിഞ്ഞിടക്കേറിയ ചാക്രിക ലേഖനം, പ്രത്യേക തുതി, എല്ലാവരും സഹോദരനാണ്. കത്തോലിക സഭ ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും മനോഹരമായ സന്ദേശം, നമ്മളെല്ലാവരും സഹോദരന്മാരാണ്. ആരാണ് എന്റെ ആൾക്കാരെന്ന ചോദ്യത്തിന് ഈശോ കൊടുത്ത മറുപടി, നീയും പോയി അതുപോലെ ചെയ്യുക, ആരെപ്പോലെ, സമരിയക്കാരനെ പോലെ ചെയ്യുക. നമ്മൾ വിശ്വാസികൾ നല്ല സമരിയക്കാരായിട്ട്, നല്ല മനുഷ്യത്വമുള്ളവരായിട്ട്, നല്ല ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിന് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഫ്രാൻസിസ് പാപ്പ നമ്മുടെ മെത്രാന്മാർ, അവർക്കൊക്കെ ഒത്തിരി നന്മ കൈവരാൻ ഇനിയും നല്ല ശക്തമായിട്ട് നമ്മുടെ സഭയെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ സമസ്തവുമേ, നിന്നെ ഞാൻ ആരാധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.